ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി, എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ ഒരു പോലീസ് അവതാരം? നല്ല രസമുണ്ട് ആക്ച്വലി. കാരണം ഞങ്ങള് അച്ഛനും മോഹനായിട്ട് അനുരാഗ്രഹത്തിൽ ഞാൻ പോലീസും മകനുമായിട്ട് ചെയ്തു, മകനെ പിരിഞ്ഞതാണ്. അന്ന് പിരിഞ്ഞാണ്, പിന്നെ മോഹൻ വളർന്ന് വലുതായി പോലീസുകാരനായി. കാർത്തിക് എന്നുള്ള പേര് കേട്ടോണ്ട് ഈ പോലീസുകാർക്കൊക്കെ കാർത്തിക് എന്നുള്ള ചെറിയ പേരൊക്കെ വരുമ്പോ അല്ലെ, പണ്ടത്തെ സിനിമകളിലൊക്കെ വിക്രം ഖോർപടെ, ഭരചന്ദ്രൻ, ഐ പി എസ്, ആ പേരൊക്കെ ഒരു ഇടിവെട്ടല്ലേ. അപ്പൊ ചോദിച്ചില്ലേ ജസ്സിന്റെ അടുത്ത്, ജസ് എനിക്കൊരു നല്ല പേര് തന്നുണ്ടായിരുന്നു, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാർത്തിക്, എങ്ങനെയുണ്ട്? ഓ, നീട്ടി പറഞ്ഞ കുഴപ്പമില്ല, ചെറുപ്പക്കാരനാണ് തോന്നുകയും ചെയ്യും. രണ്ടുപേരും പോലീസ് വേഷം കെട്ടുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഏറ്റവും സീനിയർ മോസ്റ്റ് പോലീസുകാരനാണ് വിഷേട്ടൻ. ആസിഫ് ആണെങ്കിൽ പോലീസ് വേഷങ്ങൾ ചെയ്ത് വരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം എങ്ങനെയായിരുന്നു? രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് രണ്ടും എക്സ്ട്രീംലി രണ്ട് ടൈപ്പാണ്. ഇപ്പൊ കാർത്തിക് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര എന്തുസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ കമറാണ് കാർത്തിക് എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ. ബീച്ചാറിൻ്റെ ക്യാരക്ടർ നല്ല തഴക്കവും പഴക്കവും വന്ന ഒരു എന്താ പറയുക, കറകളഞ്ഞ പോലീസ് ഓഫീസർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം അത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നോർമലി ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും തലവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കഥയിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സാധനം ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ട് പോലീസുകാരൻ. ഇത് ജിസ്ജോയുടെ മൂവിയാണ്. ജിസ്ജോയ് നല്ല വളരെ ഹോംലി, മീൻസ് വളരെ ഫ്രണ്ട്ലി മൂവീസും അങ്ങനത്തെ ഇങ്ങനത്തെ മൂവിയിലേക്ക് മാറണമെങ്കിൽ ഈ കഥ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. ജിസ്സിന്റെ എവിടെയോ കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ അടുത്ത സീൻ എന്താണ്, അടുത്ത സീൻ എന്താണെന്നുള്ള കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരാകാംക്ഷ ഉണ്ടാവില്ലേ, ആ ആകാംക്ഷ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കാരണം ജസ്സിന്റെ കൂടെ ബിജുവേട്ടൻ ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ്. പക്ഷെ ആസിഫ് പിന്നെ ബിജുവേട്ടൻ പോലീസ് വേഷം ചെയ്ത് തഴക്കും പഴക്കും വന്നെന്ന് പറഞ്ഞ പോലെയാണ് ജിസ്സിന്റെ കൂടെ. അതെ, ജിസ് എന്ത് വിചാരിക്കുന്നു അത് മാനത്ത് കാണുന്ന ആളാണ് ആസിഫ്. അപ്പം ഈ പടവും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു വർക്ക്? ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ജിസ്സിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ജിസ് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ, ആസിഫ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കേട്ടു, അത് ഇപ്പോൾ കുറച്ച് ദിവസമായി കേട്ടിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പറയാം, ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരു ജിസ്ജോയ് സിനിമയാണ്. അതെ. പക്ഷെ ഇത് വന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൽ ചോരയുണ്ട്, തോക്കുണ്ട്, ഇതൊന്നും ഞാനൊരു ജിസ്ജോയ് സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നതായിരുന്നു. ആ പേര് കളയാനുള്ള ശ്രമത്തിലാണ് ഈ ആക്ടേഴ്സും. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു ആക്ടേഴ്സും ഈ കാറ്റഗറൈസ് ആയി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരു സംവിധായകൻ അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ അകത്ത് ഒരു 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 അത്ഭുതമുള്ള കാര്യമല്ല. അപ്പം ജിസ്സിന് ഈ സിനിമ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നെനിക്ക് തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഈ ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിലേക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കാണുന്ന ഈ ക്ലൈമാക്സ് വരെ പോയി ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമല്ലാതെ ത്രൂ ഔട്ട് ഈ സിനിമയുടെ ഈ സിനിമ തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ മുതൽ ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പല വെറൈറ്റീസ് ഓഫ് പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പോലീസുകാരെ പറ്റിയുള്ള ഒരു ബ്രീഫിംഗ് എങ്ങനെയായിരുന്നു? പോലീസ് സ്റ്റേഷൻ അവിടെ തന്നെ ചാർജ് എടുക്കാൻ വരുന്ന ആണ് കാർത്തിക്കിന്റെ ആസിയുടെ ക്യാരക്ടർ. അവിടെ പലരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ഈഗോ ഈഗോ ബൗണ്ടറീസ് ആർ തിക്ക് ആൻഡ് വൈഡ് ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സാധനമൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിരിക്കുന്നു. ഞാൻ ചുമ്മാ ഒരു ലുക്കിന് അല്ലാതെ ഇതിനകത്ത് ഈഗോ ഇല്ല. ഈഗോ ഈഗോ അല്ല, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈഗോ അല്ല. ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഇതൊരു. ഓക്കെ, ആ രീതിയിലാണ് ഇതിന്റെ കഥ പോകുന്നത്. അപ്പൊ ഈഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാവും. ഒരേ ഓഫീസിൽ വയ്ക്കുന്ന രണ്ട് ഈ ഹയറാക്കി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു രീതിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ളതല്ലാതെ കഥ മുമ്പോട്ട് പോകുന്ന ട്രാക്കിലേ അല്ല. പക്ഷെ ബിജുവേട്ടൻ ഈ ഇടയ്ക്ക്, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്തതും തുണ്ടാണ്, അതിലും ഒരു പോലീസുകാരനാണ്. പക്ഷെ അതിനകത്ത് ഇത്തിരി പേടിയും ഇതൊക്കെ ഉള്ള പോലീസുകാരൻ, വീടിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട്. അതെ, എന്നാലും ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2007-2010 സമയത്തൊക്കെ ബിജുവേട്ടൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്യുകയും അതിനിടയ്ക്ക് വെച്ചിട്ട് പുള്ളി, അതായത് താങ്കള് ഇനി ആ വേഷങ്ങൾ എടുക്കണ്ടെന്ന് പേർപ്പസ്ഫുള്ളി വിചാരിക്കുകയും ആ സമയത്ത് താടിയും മീശയും വളർത്തിയിരുന്നു, അപ്പോൾ എന്താണെങ്കിലും ആ വേഷത്തിലേക്ക് വിളിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന താടിയും മീശയും അതിന്റെ ഭാഗമാണോ? ഇനി അടുത്തും തന്നെ വിളിക്കല്ലേ, എനിക്ക് പോലീസ് ആവാൻ വയ്യേ. അല്ല, ഇത് തമിഴ് മൂവിക്ക് വേണ്ടി. ഓ, ഇനി കുറെ നാളെ മലയാളത്തിലേക്കേ ഇല്ല.
അങ്ങനെ പറയരുത്. തമിഴ് നാട്ടുകാർക്ക് ഈ പോലീസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മീശ പിടിക്കുകയോ എന്തൊക്കെയാണ്? പിന്നെ ജിമ്മിൽ പോവുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഇല്ലേ? എന്തൊക്കെ അങ്ങനെയുള്ള എത്ര പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്? അതില്ല. പോലീസ് എന്ന് പറയുമ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, അത് ഭയങ്കര പാടാണ്. ഈ പോലീസ് വേഷമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇടുമ്പോ തന്നെ നമുക്കൊരു സ്ട്രിക്ട്നെസ് വരും ഫസ്റ്റ് ടൈം. കാരണം അത്ര ടൈറ്റ് ഫിറ്റ് ആയിരിക്കും, നമുക്ക് എക്സാക്ട് ഫിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് പിന്നെ മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചു, ഇനി വയറുപ വീർത്ത് ടക്കിഞ്ചതൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മൾ ആ മേഖലയിൽ. പിന്നെ ഈ സ്റ്റിഫ്നെസ്സിന് നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടില്ല, ഭയങ്കര സീൻ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആയിപ്പോ. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമ്മളൊരു നാച്ചുറൽ ഫീൽ ഉണ്ടാക്കണം. കാരണം പറയുന്നതെല്ലാം അങ്ങനത്തെ ടേംസും കാര്യങ്ങളും ഒക്കെ അല്ലേ, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അതൊരു ബോറടിക്കാതെ, എന്നാൽ പോലീസാണ് തോന്നുകയും വേണം, അതിന് എവിടെയെങ്കിലും ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. ആസിഫ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോലീസ് വേഷം കെട്ടാൻ ആദ്യമൊക്കെ ആസിഫിന് പേടിയായിരുന്നു. അതെ, കാരണം എനിക്കും ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ട് വളർന്ന പോലീസ് സിനിമകളിലൊക്കെ, പ്രത്യേകിച്ച് തമിഴ് സിനിമകളിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു നമ്മുടെ പല പോലീസ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഒരു സമയത്ത് മമ്മൂക്ക ചെയ്തു വെച്ച പോലീസ് വേഷങ്ങൾ, അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ ചെയ്തു വെച്ച സിനിമകളിൽ പോലും ഒരു ഒരു ലാർജർ ദാൻ ലൈഫ് പരിവേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര പൗരുഷത്തിൻ്റെ പര്യായമായിരിക്കും പോലീസ് എന്ന് പറഞ്ഞൊരു ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ നമ്മൾ ഇപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തത്. കാര്യം നമ്മൾ കാണുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ യൂണിഫോം മാറ്റിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ പോലെ തോന്നുന്ന ഒരാളാണ്. അപ്പം അയാൾ യൂണിഫോം ഇടുമ്പോഴാണ് അയാൾക്കൊരു ക്യാരക്ടറും അല്ലെങ്കിൽ അയാളൊരു പോലീസ് ഓഫീസറായിട്ട് മാറുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ല, പിന്നെ നമ്മൾ സോക്സ് നോക്കണം, പോലീസുകാരനാണോ എന്നറിയാൻ. മഫ്തിയിൽ വരുമ്പോഴും ഷൂസും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു തിരിച്ചറിവിന് ശേഷമാണ് ഞാൻ പോലീസ് വേഷം ചെയ്യാം. ഇപ്പൊ ഞാൻ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സിബി സാറാണ്. സിബി ഐ മീൻ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, ഇപ്പൊ DYSP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും നമ്മളൊരു സിവിൽ ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനാണെന്ന് പറയില്ല. ഞാൻ സിബി സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് പോലീസുകാർ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാനുള്ള ധൈര്യം തന്നത്. ഈ ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് മീശ വെക്കുന്ന ആളെക്കാൾ ഒരു ഒരു സാധാരണ ലുക്കുള്ള ഒരു പോലീസുകാരനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പോലീസ് അവൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? പൊതുവെ ആൺപിള്ളേർ പറയുന്ന ഒരു കാര്യമാണ്, പോലീസ് അവൻ ആഗ്രഹിക്കാത്ത ആൺപിള്ളേർ കുറവായിരിക്കും എന്നാണ്. ഒരു പ്രായം വരെ അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് ഒരിക്കലും അവരെന്ന് ആഗ്രഹിച്ചിട്ട് അച്ഛനും ഇഷ്ടമായിരുന്നില്ല. ആണോ? കാരണം വളരെ ഹെക്റ്റിക് ആണ് അതൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമൽ ഒരു 8 hours ജോലി ഒന്നുമില്ല, എപ്പോഴും ഈ സമയത്തും കോൾ ഉണ്ടാവും, ഈ സമയത്തും പോകണം. പിന്നെ ഹാൻഡിൽ ചെയ്യുന്നെല്ലാം എന്തെങ്കിലും ക്രൈമുമായിട്ടോ അല്ലെ എന്തെങ്കിലും കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഒട്ടും പ്ലസന്റും ആയിരിക്കില്ല ഇവര് ഡീൽ ചെയ്യുന്ന ഏരിയ. അപ്പൊ ആ മാനസികാവസ്ഥയെല്ലാം ഇവരുടെ മനസ്സുകൾ ഉണ്ടാവും, അത് ഫാമിലിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്റെ അച്ഛനൊക്കെ വീട്ടിലേക്ക് വരുമ്പോ ആദ്യം ചെയ്യുന്നത് ഈ ബട്ടൺ അഴിച്ചുകൊണ്ടാണ് അച്ഛൻ കേറുക തന്നെ വീട്ടിലേക്ക്. അതെങ്ങനെയും ഊരി കൊണ്ട് കഴിഞ്ഞിട്ട് അച്ഛന് ഹ്യൂമൻ ആവണമെന്ന് പറയില്ലേ, ഹ്യൂമൻ അല്ല സാധാരണ മനുഷ്യനെ പോലെ ശ്വസിക്കണം, അന്ന് ഫ്രീ ആവണമെന്ന് പറയില്ലേ. അപ്പൊ അതൊക്കെ കണ്ടു വളർന്നിട്ടാണ് അപ്പച്ച. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമയിലൊക്കെ നമ്മള് എക്സാഗറേറ്റഡ് ക്യാരക്ടേഴ്സ് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊക്കെ ഒരിക്കലും നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളത്. ഓക്കെ, എന്നാലും 30 വർഷം ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രിയില്, ഈ 30 വർഷത്തിനിടയ്ക്ക് എത്ര പോലീസ് വേഷം ചെയ്തിട്ടുണ്ടാവും? എണ്ണീട്ടുണ്ടോ? എണ്ണീട്ടില്ല. ഈ ബെർലിനിൽ കൂടുതലുണ്ട്, 30 ഓളം. അത് തന്നെ 30 ഓളം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാലും ചെയ്തിട്ടുണ്ട് കുറെ. എന്നാലും ഈ 30 വർഷത്തിനിടയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് അങ്ങനത്തെ റോള് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും റോൾസ് ബാക്കിയുണ്ടോ? ഇനി നമ്മളിപ്പോ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടുണ്ടോ നമുക്കറിയില്ല. ഇപ്പൊ ആൾക്കാർ എങ്ങനെയാണ് കഥകൾ ആലോചിക്കുന്ന, എത്തരം കഥാപാത്രങ്ങളാണോ നമുക്കറിയില്ല. നമുക്ക് വരുന്നതിൽ നമ്മൾ ചൂസ് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇല്ല, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണല്ലോ. നമ്മളൊരു ആഗ്രഹിച്ചിട്ട് നമുക്കതിപ്പോ ചിലപ്പോ ചെയ്യാൻ നമ്മൾ വിചാരിക്കും, പക്ഷെ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീക്കായി പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്, നമുക്കത് ചെയ്യാൻ പറ്റുമോ, ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് നമ്മളൊരു റോൾ സെലക്ട് ചെയ്യും. അപ്പോൾ മനസ്സിൽ ഇപ്പം നമുക്ക് തോന്നും ആ മറ്റേ കൊട്ടപ്പ ചെയ്യാം അത് ചെയ്യാന്ന് നമുക്ക് ആഗ്രഹിക്കാമല്ലോ. പക്ഷെ നമുക്കത് നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ വേണ്ടാന്ന് വെക്കും. ബിജുവിൻ്റെ തന്നെ കുറച്ച് കടുകട്ടി പഴയ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
ഞാനത് പറയട്ടെ, രണ്ടുപേർക്കും പങ്കെടുക്കാം. അത് ഏത് സിനിമയാണ്, ഏത് ക്യാരക്ടറാന്നുള്ളത് പറയാ. ഓക്കെ, 30 വർഷത്തെ പഴക്കമുണ്ട്. അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ അഞ്ചു വിരലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട് തരില്ലേ? ഫിറോസ് മുഹമ്മദ് പത്രം. അത് എനിക്ക് നല്ല അന്ന് നല്ല ഹൈപ്പ് തന്ന മൂവിയില്ല, വളരെ ഹൈപ്പ് തന്ന ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തൊരു ക്യാരക്ടർ. ഓ, നട്ടാൽ കിളിർക്കാത്ത നുണകളുടെ 80 ലക്ഷം കോപ്പികൾ അടിച്ച് കട്ടൻ കാപ്പിക്കൊപ്പം മലയാളിക്ക് വിൽക്കുന്ന നിന്റെ ഒക്കെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊന്നും എന്നെ കിട്ടില്ലടാ. ശിവം ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ. സി ഐ ഭദ്രൻ കെ മേനൻ. ഓക്കെ, ഇത് ആസിഫിക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഡയലോഗ്? അയ്യോ, ഡയലോഗ്സ് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഭരചന്ദ്രൻ ഐ പി എസില് സുരേഷ് ഏട്ടൻ പറയുന്ന ഡയലോഗ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ആവനാഴിയിൽ എനിക്ക് മമ്മൂക്ക തെറി വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമായിട്ട് തെറി വിളിക്കുന്നുള്ളത്. അപ്പൊ ഇനി ഈ കാലത്ത് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അതിന് വരാൻ പാടില്ല. ഞാൻ അന്നത് സിനിമയായിട്ട് കണ്ടതുകൊണ്ടും ആ വിളിച്ച രീതിയും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അയ്യപ്പനും കോശിയില് പൃഥ്വിരാജും ബിജോട്ടനും പാട്ട് പാടി. ബിജോട്ടൻ ഭയങ്കര പാട്ടുകാരനും ആസിഫിക്കയും പാടിയിട്ടുണ്ടല്ലോ. 1000 കണ്ണുമായൊക്കെ പാടിയിട്ടില്ലേ ബൈസിക്കിൾ ഫീസിൽ? 1000 കണ്ണുമായി പാടാത്തൊരു മലയാളി പോലും ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ടാവില്ല. പക്ഷെ അത് സിനിമയിൽ പാടണമെങ്കിൽ അത് വേറൊരു ധൈര്യം വേണം. ഈ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ സിനിമയിൽ പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പകരമായിട്ടൊരു ഫീൽ ഉണ്ട്, ഒരു ശബ്ദം പാട്ടെന്നാണ് ഇവര് പറയണത്. പാടിയിട്ടുണ്ട് ഈ സിനിമയില്? ആ, ബിജോട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ, ഞാനില്ല. ഞാനില്ല, ഞാനതാ ചോദിച്ചാ കോമ്പിനേഷനില്. കോമ്പിനേഷനില് പാടിയിട്ടുണ്ട്. ഓക്കേ.